അനദർ റെസ്പിറേറ്ററി പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി ഇൻഫൻസ് അതാണ് ആസ്ഫിക്സിയ നിയോനെറ്റോറം. ആസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ എന്താ, ശ്വാസം മുട്ടുന്ന അവസ്ഥയ്ക്കാണ്, അതായത് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് ആസ്ഫിക്സിയ. നിയോനെറ്റോറം എന്ന് പറഞ്ഞാൽ, നിയോനേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ജനിച്ച കുട്ടികളെയാണ് നിയോനേറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആസ്ഫിക്സിയ നിയോനെറ്റോറം എന്ന് പറയുമ്പോൾ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ ആസ്ഫിക്സിയ. അപ്പൊ അതിനെയാണ് ആസ്ഫിക്സിയ നിയോനെറ്റോറം എന്ന് പറയുന്നത്. അത് ഇംപെർഫെക്റ്റ് ബ്രീത്തിങ് ആവാം, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിരിക്കാം. അത് ഒരു പക്ഷെ കുഞ്ഞ് അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് മരിക്കാം, അതായത് ജസ്റ്റ് ബിഫോർ ദി ബർത്ത്. അതുവരെ ജീവനോടെ ഉണ്ടാവും, പിന്നീട് മരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജനിച്ച ഉടൻ തന്നെ മരിക്കുക. അതാണ് നിയോനെറ്റോറം എന്ന് പറയാൻ കാരണം. ആസ്ഫിക്സിയ നിയോനെറ്റോറം ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിച്ച ഉടൻ. മേ ബി ബ്ലഡില് ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥ, അതാണ് ആസ്ഫിക്സിയ. മേ അത് ചിലപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ചില സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ അമ്മ കഴിച്ചിട്ടുള്ള ഏതെങ്കിലും പെയിൻ കില്ലേഴ്സ്, അതല്ലെങ്കിൽ ഈ ഒരു സിസേറിയന്റെ സമയത്ത് അമ്മയ്ക്ക് കിട്ടുന്ന അനസ്തേഷ്യയുടെ അളവ് വരുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ഈ ദ പ്രോസസ് ഓഫ് ലേബർ വളരെ നീണ്ടു പോകുന്ന അവസ്ഥ, ബ്ലഡ് സർക്കുലേഷൻ അമ്പലിക്കൽ കോഡിൽ കൂടിയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കട്ടാവുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ എയർ പാസേജസ് അത് ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെയിനിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ബ്ലീഡിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിലുണ്ടാവുന്ന ജനിക്കുമ്പോൾ തന്നെ കൺജനൈറ്റലായിട്ട് ഉണ്ടാവുന്ന ഹാർട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ പല രീതിയിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് പ്രീനേറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ ആയിരിക്കാം. പ്രീനേറ്റൽ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ, അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ ഓർ എക്സ്ട്രാ യൂട്രൈൻ. പ്രീനേറ്റൽ എന്ന് അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത്. പോസ്റ്റ് നേറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ അത് കുഞ്ഞ് പുറത്തെത്തിയ ശേഷം, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെത്തിയ ശേഷം ഉണ്ടാവുന്നതായിരിക്കാം പോസ്റ്റ് നേറ്റൽ. പ്രീനേറ്റൽ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു കുഞ്ഞ് അതുവരെ ജീവനോടെ ഉണ്ടാവും, ആ ഒരു ലേബർ എന്ന് പറയുന്ന പാർച്ചറിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്ന സമയം വരെ കുട്ടി ജീവനോടെ ഉണ്ടാവും, അതിനുശേഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന അവസ്ഥ. അത് ചിലപ്പോൾ ഈ ഒരു നമ്മുടെ യൂട്രൈൻ കൺട്രാക്ഷൻ അബ്നോർമൽ ആയിട്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ പ്ലാസന്റയിൽ കൂടെ കൃത്യമായിട്ട് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാത്ത അവസ്ഥ, നമ്മൾ പറഞ്ഞു ഒന്നുമില്ല, കുട്ടിക്ക് അമ്മയുടെ ബ്ലഡിൽ നിന്നും പ്ലാസന്റയിൽ കൂടെ അമ്പലിക്കൽ കോഡിൽ കൂടെയാണ് ബ്ലഡ് എത്തുന്നത്, ബ്ലഡിൽ കൂടെയാണ് ഓക്സിജൻ എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂട്രൈൻ കൺട്രാക്ഷൻ നടക്കും പാർച്ചുറേഷൻ്റെ സമയത്ത്, അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്ലാസന്റ വിട്ടുപോരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രഷർ വേരിയേഷൻസ് കൊണ്ടായിരിക്കാം ഈ പ്ലാസന്റയിൽ കൂടെ ഫ്രീ ആയിട്ട് ഓക്സിജൻ ട്രാൻസ്ഫർ നടക്കാതെ അമ്പലിക്കൽ കോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഈ പ്ലാസന്റ വിട്ടുപോരും, അതായത് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത്, കുഞ്ഞ് പുറത്തെത്തിയ ശേഷം നമ്മൾ സാധാരണ കട്ട് ചെയ്ത് കളയാനാണ് ഈ അമ്പലിക്കൽ കോഡാണ് നമ്മൾ കട്ട് ചെയ്യാറ്. ആ സമയത്താണ് പ്ലാസന്റയിൽ നിന്നും ഇത് വിട്ടുപോരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ മുന്നേ തന്നെ പ്ലാസന്റ വിട്ടുപോരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്പലിക്കൽ കോഡ് എവിടെയെങ്കിലും ചുറ്റി പണഞ്ഞ, അല്ലെ കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കില്ല അങ്ങനെ കറങ്ങിയും കൊണ്ടിരിക്കും. അപ്പൊ ഏതെങ്കിലും സമയത്ത് ഈ അമ്പലിക്കൽ കോഡിൽ കുഞ്ഞ് വളരെ പ്രഷറായിട്ട് പിടിക്കുകയോ, അല്ലെങ്കിൽ കുഞ്ഞിങ്ങനെ ഇളകുന്ന സമയത്ത് അമ്പലിക്കൽ കോഡ് എവിടെയെങ്കിലും എൻ്റെ കഴുത്തിൽ എവിടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ചുറ്റിയിട്ട് അതിങ്ങനെ അതിൽ കൂടെയുള്ള ഫ്രീ ഫ്ലോ ഓഫ് ഓക്സിജൻ തടസ്സപ്പെടുന്ന സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർ കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കിടക്കണം, പെട്ടെന്ന് തിരിയരുത്, ചാടി എണീക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്ലാസന്റ ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം,
ചിലപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന അനീമിയ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാവുന്ന അസ്തമ പോലെയുള്ള കണ്ടീഷൻസ് കൊണ്ട് കുട്ടിക്ക് അസ്ഫിക്സിയ ഉണ്ടാവുന്ന അവസ്ഥയുണ്ടാവാം. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇൻട്രാ യൂട്രൈൻ ആയിട്ടുള്ള ഡെത്ത് നടക്കാം. പുറത്തേക്ക് വരുന്ന ആ ഒരു സമയം വരെ ഉണ്ടാവും ഡ്യൂറിങ് ദ പ്രോസസ്. ഇപ്പോൾ പാർട്ടീഷൻ വളരെ നീണ്ടു പോവാണ്, കുട്ടി ബ്ലോക്ക് ആയി പോയി, പുറത്തേക്ക് എത്തില്ല. അമ്പലിക്കൽ കോഡ് പ്ലാസന്റെ വിട്ടുപോരും ചെയ്ത് വന്ന കുഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടുമില്ല. അങ്ങനെ അങ്ങനത്തെ ചില അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പൊ സക്ക് ചെയ്തെടുക്കുന്ന ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുഞ്ഞിന്. അപ്പൊ അങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള പാർച്ചുറേഷൻ ഉണ്ടാവുന്ന സമയത്തും ഈ പറഞ്ഞ മാതിരി ആസ്ഫിക്സിയ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി എക്സ്ട്രാ യൂട്രൈൻ ആസ്ഫിക്സിയ, അത് കുട്ടി പുറത്തേക്ക് എത്തി പക്ഷെ കുട്ടി ബ്രീത്ത് ചെയ്യുന്നില്ല. അതിന്റെ എന്തെങ്കിലും ലങ്സ് ഇൻഫ്ലേറ്റഡ് ആവാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി റെസ്പിറേറ്ററി നെർവസ് ഡിസോർഡേഴ്സ് ആയിരിക്കാം. അപ്പോൾ എപ്പോഴാണ് കുഞ്ഞ് ശ്വാസം എടുത്ത് തുടങ്ങുന്നത്? കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുട്ടി പേടിച്ച് കരയും. അപ്പൊ ആ കരച്ചിലിലാണ് കുട്ടി ആദ്യത്തെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെ. ചില ബിരുദന്മാർ കരയില്ല, കരഞ്ഞില്ലെങ്കിൽ അടിച്ച് കരയിക്ക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, കരയുമ്പോഴാണ് കുട്ടിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓക്സിജൻ ഉള്ളിലേക്ക് എത്തുന്നതും കുട്ടി ശ്വസിച്ച് തുടങ്ങുന്നതും അതിന്റെ റെസ്പിറേറ്ററി സെന്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആയിട്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞ് കരയാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഓക്സിജൻ എത്താത്ത ഒരു അവസ്ഥ വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ ലങ്സ് ലങ്സിന്റെ ഒരു ഇമ്മച്യൂരിറ്റിയോ ഹാർട്ടിൽ വരുന്ന പ്രശ്നങ്ങളോ സ്കൾ ഇഞ്ചുറി ആ പാർച്ചുറേഷൻ പ്രോസസ്സിൽ സ്കള്ളൊക്കെ ഭയങ്കര ഇതാണ് കുട്ടികളുടെ. അപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സ്കൾ ഇഞ്ചുറി സംഭവിക്കുക, ബ്ലീഡിങ് ഉണ്ടാവുക ബ്രെയിനിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ റെസ്പിറേറ്ററി മസിൽസ് വീക്ക് ആവുന്നത് കൊണ്ടായിരിക്കാം, റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ പല രീതിയിൽ കുഞ്ഞ് പുറത്തെത്തിയ ശേഷം ശ്വാസം എടുക്കാത്തത് കൊണ്ട് ആസ്ഫിക്സിയ വരാം. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ്, ഒന്ന് ഇൻട്രാ യൂട്രൈൻ ആണ്, രണ്ടാമത് എക്സ്ട്രാ യൂട്രൈൻ ആണ്. എന്തായാലും കുട്ടിക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇനി ഇത് രണ്ട് തരം ഉണ്ട്, ആസ്ഫിക്സിയ ലിവിഡ ഉണ്ട്, ആസ്ഫിക്സിയ പാലിഡ ഉണ്ട്. ആസ്ഫിക്സിയ ലിവിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കുഞ്ഞിന്റെ കിടത്ത. അതായത് കുഞ്ഞ് ശ്വാസം എടുക്കുന്നുണ്ടാവും, പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കും. ഹാർട്ട് ബീറ്റ് ഉണ്ടാവും, ഹാർട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ബീറ്റ് ചെയ്യും. ശ്വാസം കിട്ടാതെ ഈ ഫേസ് ഒക്കെ ഇങ്ങനെ സ്വെല്ലൻ്റ് ആയി, കണ്ണ് അങ്ങനെ പുറത്തേക്ക് ഉന്തിയിട്ടും കറിയാം, ശ്വാസം കിട്ടാതെ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ ഇതാക്കും, അങ്ങനെ ഐസ് പ്രൊട്രൂഡ് ചെയ്യും, സ്കിന്ന് ബ്ലൂയിഷ് ആയിരിക്കും. അപ്പം ഇങ്ങനെ കുഞ്ഞ് ശ്വാസം എടുക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ശ്വാസം എടുക്കുന്നത് പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ആയിരിക്കും. അപ്പോൾ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പേര് ആസ്ഫിക്സിയ ലിവിഡ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആസ്ഫിക്സിയ പാലിഡയിൽ കുഞ്ഞ് വളരെ പാസീവ് ആയിരിക്കും, അതായത് ജീവൻ ഉള്ളതിൻ്റെ ഒരു ലക്ഷണവും കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉണ്ടാവില്ല. ഹാർട്ട് ബീറ്റ് വളരെ ഫീബിളായിരിക്കും, നമുക്ക് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനേക്കാളും വളരെ വളരെ ഫീബിളായിരിക്കും. കുറേ സമയത്തിന് ശേഷം കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ശ്വാസം എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത് ഈവൻ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടാവില്ല, റെസ്പിറേഷനുള്ള അറ്റംപ്റ്റ് പോലും ഉണ്ടാവില്ല. ശരിക്കും ഒരു എങ്ങനെയാണോ മരിച്ചു കിടക്കുന്ന ആ രീതിയിലാവും കുഞ്ഞ് കിടക്കുന്നുണ്ടാവും, പക്ഷെ അതിന് ചെറിയ ജീവൻ ഉണ്ടാവും. കാരണം ഹൈ അസിഡിറ്റി ഉണ്ടാവും, കാരണം കാർബൺ ഡയോക്സൈഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതിനെയാണ്, ഇതിപ്പോ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ അതോ പിന്നെ മരിച്ചോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. കുറേ സമയം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ചെറുതായിട്ടൊന്നും അങ്ങനെ ശ്വാസം എടുക്കുന്ന പോലെ തോന്നും. അതാണ് ആസ്ഫിക്സിയ പാലിഡ എന്ന് പറയുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്താണോ ഇതിന്റെ ഒരു പ്രശ്നം എന്നത് മനസ്സിലാക്കി വേണം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അല്ലെ. ഇപ്പൊ ഈ പ്ലാസന്റ് ടയർ ചെയ്ത് വരുന്നതെന്ന് നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കുഞ്ഞ് അനങ്ങാതിരിക്കുന്ന അവസ്ഥ, അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് കുഞ്ഞ് എത്ര അനങ്ങി എന്ന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. കുഞ്ഞ് അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടൊരു മോണിറ്ററിങ് നടത്തുക, കുഞ്ഞുള്ളതെന്നില്ലേ വയറ്റിൻ്റെ ഉള്ളിൽ എന്നുള്ള അത്. അതല്ല നേരം മറിച്ച് ഇപ്പൊ ഈ ഒരു റെസ്പിറേറ്ററി ബ്ലോക്കേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും, ചിലപ്പോൾ ഈ കുഞ്ഞ്
പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഫ്ലൂയിഡിലാണല്ലോ അത് കിടക്കുന്നത്. ചിലപ്പോൾ അത് എൻഗൾഫ് ചെയ്തിട്ടുണ്ടാവും, അത് അതിന്റെ റെസ്പിറേറ്ററി ട്രാക്കിൽ പോയി അടഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ തലകീഴായിട്ടൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചെസ്റ്റ് ബാക്കിൽ കമഴ്ത്തി പിടിച്ചിട്ട് നല്ല കൊട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് കൈയിട്ടിട്ട് ഇത് എടുത്ത് എടുക്കാറുണ്ട് ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചില ബിരുദന്മാർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് എന്താണ്, അങ്ങനെ ഡോക്ടേഴ്സ് തലകീഴായി പിടിച്ച് നല്ല കുടയും, ചിലപ്പോൾ എന്നിട്ടും കരഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നുള്ളാറൊക്കെ ഉണ്ട്, അപ്പൊ ആ വേദനിച്ചിട്ട് കരയും ചില കുട്ടികൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ്, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കുക, ഉടൻ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു ഷോക്കിൽ ചിലപ്പോൾ കരഞ്ഞു തുടങ്ങും. അങ്ങനെയുള്ള എന്തെങ്കിലും എന്താണോ നമുക്ക് ആ സമയത്ത് എന്താണ് അതിന്റെ കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ചിലവർക്ക് ഇങ്ങനെ പുറത്ത് നല്ല ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ശ്വസിച്ച് തുടങ്ങാറുണ്ട്, അതല്ലെങ്കിൽ നല്ല വാം ആയിട്ടുള്ള ക്ലോത്തിൽ അവരെ കവർ ചെയ്യുക. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണോ ആ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഉള്ള മെഷേഴ്സ് നമുക്ക് ചെയ്യാം. ആണത് പറഞ്ഞ ഹോൾ ബോഡി ഹൈപ്പോതെർമിയ, സെലക്ടീവ് ഹെഡ് കൂളിംഗ്, സ്പ്രിംഗ് ക്ലീൻ, അതല്ലെങ്കിൽ ഈ ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണോ അതിൻ്റെ ബ്ലോക്കേജ് നോക്കിയിട്ട് അത് റിമൂവ് ചെയ്യുക. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, ആ ഒരു അവസ്ഥയിൽ നിന്ന് കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും.